എ.കെ.ആന്റണിക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ. മുരളീധരന് പിന്നാലെയാണ് എ.കെ.ആന്റണിക്ക് പിന്തുണയുമായി സതീശനും രംഗത്ത് വന്നത്. മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും മതേതരവാദികളാണ്. അമ്പലത്തിൽ പോകുന്നവരും കാവ്യമുണ്ട് ഉടുക്കുന്നവരും കുറി അണിയുന്നവരും ബി.ജെ.പി.യെ ചിത്രീകരിക്കുന്നത് ശരിയല്ല. എല്ലാ ഹിന്ദുക്കളും ബി.ജെ.പി.യാണെന്ന പറയുകയല്ല നമ്മുടെ പണി. ഇക്കാര്യം താൻ മുമ്പേ പറഞ്ഞതാണെന്നും ആന്റണിയെ പോലെ മുതിർന്ന നേതാവുമത പറഞ്ഞത് സന്തോഷകരമാണെന്നും സതീശൻ പറഞ്ഞു. ശരിയായ രാഷ്ട്രീയമാണ് ആന്റണി പറഞ്ഞത്. അതേസമയം മികച്ച സ്വർണം പൊട്ടിക്കൽ സംഘത്തിനും മികച്ച സ്വർണ്ണക്കടത്ത് സംഘത്തിനും കൂടി DYFI ട്രോഫി ഏർപ്പെടുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ബഫർ സോൺ ഭൂപടം എന്ന പേരിൽ സർക്കാർ അബദ്ധ പഞ്ചാംഗങ്ങൾ പുറത്തിറക്കുന്നുവെന്നും ഉത്തരവാദിത്തമില്ലായ്മയാണ് സർക്കാർ കാണിക്കുന്നതെന്നും ദുരൂഹതകളാണ് നിറയെന്നും സതീശൻ കുറ്റപ്പെടുത്തി. അതേസമയം ഹിന്ദുമതത്തിന്റെ ഹോൾസെയിൽ BJP വിട്ടുകൊടുക്കുന്നത് CPM എന്ന കെ. മുരളീധരൻ MP പ്രതികരിച്ചിരുന്നു. എ.കെ.ആന്റണിയുടെ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ടായിരുന്നു കെ. മുരളീധരൻ രംഗത്ത് വന്നത്. അമ്പലത്തിൽ പോകുന്നവരെയും തിലകക്കുറി ചാർത്തുന്നവരെയും മൃദു ഹിന്ദുത്വത്തിന്റെ പേര് പറഞ്ഞ മാറ്റി നിർത്തുന്നത് ഉചിതമല്ലെന്ന് എ.കെ.ആന്റണി പറഞ്ഞിരുന്നു. ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്നതിനും ഹിന്ദുമതത്തിന്റെ ഹോൾസെയിൽ BJP വിട്ടുകൊടുക്കുന്നതും CPM ആണെന്നും കെ. മുരളീധരൻ MP തിരുവനന്തപുരത്ത് പറഞ്ഞു. കോൺഗ്രസിൽ വിശ്വാസികൾക്കും ഭൗതികവാദികൾക്കും സ്ഥാനമുണ്ട്. പരസ്പരം ബഹുമാനിച്ചു പോകണം. അല്ലാതെ കുറി തൊടാൻ പാടില്ലെന്ന നിലപാട് ശരിയല്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. സമൂഹത്തെ വിഭജിക്കാൻ BJP ശ്രമിക്കുമ്പോൾ അതിനെ വളം വെച്ചു കൊടുക്കരുത്. താൻ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണെന്നും കുറി തൊടുന്ന ആളാണെന്നും കെ. മുരളീധരൻ അഭിപ്രായപ്പെട്ടു. കെ. മുരളീധരന്റെ പ്രതികരണത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ. ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്നത് CPM ഹിന്ദുമതത്തിൽ മൃദു ഹിന്ദുത്വം തീവ്ര ഹിന്ദുത്വം എന്നൊന്നില്ല, പൊതുവായി ലോകത്തിന്റെ നന്മയാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നത്. രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോകുന്നുവെന്നായിരുന്നു സ്ഥിരം CPM പരാതി. ഇത് മൃദു ഹിന്ദുത്വത്തിന്റെ ഭാഗമാണെന്നും പ്രചരിപ്പിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അവർ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ടായിരുന്നു. ഇത്തരമൊരു വ്യാഖ്യാനം ഹിന്ദുമതത്തിന്റെ ഹോൾസെയിൽ BJP വിട്ടുകൊടുക്കുന്നതിന് തുല്യം തന്നെയാണ്. ക്ഷേത്രങ്ങളിൽ ഭരണസമിതി ചേരണമെന്ന് CPM തന്നെ പറയാറുണ്ട്. കോൺഗ്രസിനകത്ത് വിശ്വാസികൾക്ക് സ്ഥാനമുണ്ട്, ഭൗതികവാദികൾക്കും സ്ഥാനമുണ്ട്. പരസ്പരം ബഹുമാനിച്ച് തന്നെ മുന്നോട്ട് പോകണം. കുറി തൊടാൻ പാടില്ലെന്ന നിലപാട് ശരിയല്ല. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി തന്നെ കാണണം, മതത്തെ മതമായി തന്നെ കാണണം. ആ നിലപാടാണ് കോൺഗ്രസ് എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കോൺഗ്രസ് മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നത്. മൃദു ഹിന്ദുത്വം ന്യൂനപക്ഷ പ്രീണനം എന്നൊന്നും പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. എല്ലാവർക്കും അവകാശങ്ങൾ വകവെച്ച് കൊടുക്കണം. അതാണ് ഇന്നലെ AK ആന്റണി പറഞ്ഞത്. സമൂഹത്തെ വിഭജിക്കാൻ BJP ശ്രമിക്കുമ്പോൾ അതിനെ വളം വെച്ചു കൊടുക്കരുത്. ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നയാളാണ്, കുറി തൊടുന്ന ആളാണ്. അതേസമയം മോദിയെ താഴെയിറക്കാൻ ന്യൂനപക്ഷങ്ങൾ മാത്രം പോരെന്നും ഭൂരിപക്ഷ വിഭാഗങ്ങളും അണിനിരക്കണമെന്നുമായിരുന്നു AK ആന്റണി പറഞ്ഞത്. ഹൈന്ദവ സഹോദരങ്ങൾ അമ്പലത്തിൽ പോയി കുറി തൊട്ടാൽ അപ്പോൾ തന്നെ മൃദു ഹിന്ദുത്വം സമീപനമെന്ന് പറഞ്ഞാൽ മോദി ഭരണം തിരിച്ചുവരുമെന്നും ആന്റണി പറഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ന്യൂനപക്ഷ പ്രസ്താവനയിലൂടെ വിവാദങ്ങൾ സൃഷ്ടിച്ച ആളാണ് AK ആന്റണി. ഇപ്പോഴിതാ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആന്റണിയുടെ മറ്റൊരു ന്യൂനപക്ഷ പ്രസ്താവന കൂടി ചർച്ചയാവുകയാണ്. കോൺഗ്രസ് വാർഷിക ദിനത്തിൽ ഇന്ദിരാഭവനിൽ AK ആന്റണി നടത്തിയ പ്രസംഗത്തിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാനങ്ങളേറെയാണ്.